ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഇൻറ്റോഡമി നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് അഡ്വാൻറ്റേജസ് ഓഫ് ഇ ഡി പി ഇൻ ഓഡിറ്റിംഗ് നോക്കൂ താഴെ പറയുന്നവയാണ് ഇ ഡി പി ഇൻ ഓഡിറ്റിങ്ങിൻ്റെ അഡ്വാൻറ്റേജ് അതിന് മുൻപേ എന്താണ് ഇ ഡി പി ഇൻ ഓഡിറ്റിംഗ് ഇലക്ട്രോണിക് ഡാറ്റ പ്രോസസ്സിംഗ് ഇൻ ഓഡിറ്റിംഗ് ആണ് ഇ ഡി പി ഇൻ ഓഡിറ്റിംഗ് കമ്പ്യൂട്ടറിൻ്റെയും സോഫ്റ്റ്വെയറിൻ്റെയും സഹായത്തോട് കൂടി ഓഡിറ്റിംഗ് വർക്കുകൾ നടത്തുകയാണെങ്കിൽ അതിന് ഇ ഡി പി ഇൻ ഓഡിറ്റിംഗ് എന്ന് പറയും ഓക്കെ താഴെ പറയുന്നവയാണ് പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജസ് ദ ഫസ്റ്റ് വൺ ദാറ്റ് ഈസ് ഹൈ സ്പീഡ് ആണ് ഒന്നാമത്തെ അഡ്വാൻറ്റേജസ് ആയിട്ട് പറയുന്നത് ഹൈ സ്പീഡ് നമുക്ക് കമ്പ്യൂട്ടറിൻ്റെയും അതേപോലെ തന്നെ സോഫ്റ്റ്വെയറിൻ്റെയും സഹായത്തോടു കൂടി ഈ ഓഡിറ്റിംഗ് വർക്ക് നടക്കുന്നതുകൊണ്ട് ഇലക്ട്രോണിക് എൻവിയോൺമെന്റിനകത്ത് ഓഡിറ്റിംഗ് വർക്കുകൾ നടത്തുന്നതുകൊണ്ട് ട്രയൽ ബാലൻസും അതുപോലെ തന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും ഒക്കെ നമുക്ക് വളരെ വേഗത്തിൽ ഓഡിറ്റിംഗ് നടത്തി കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ് ഒരു അഡ്വാൻറ്റേജ് പറയുന്നത് ദെൻ ആക്യുറസി നമുക്ക് അഷർ ചെയ്യാൻ വേണ്ടി പറ്റും വളരെ കൃത്യതയോടുകൂടി ില്ലാത്ത രീതിയിൽ നമുക്ക് ഓഡിറ്റിംഗ് വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളത് രണ്ടാമത്തെ അഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നു മൂന്നാമതായിട്ട് പറയുന്നത് ഈസി ടെസ്റ്റിംഗ് ഓഫ് സിസ്റ്റംസ് നമുക്ക് ഒരു ഓർഗനൈസേഷനകത്ത് നിലനിൽക്കുന്ന അക്കൗണ്ടിങ് സിസ്റ്റം ഏതാണോ അത് എളുപ്പത്തിൽ പരിശോധിക്കാൻ വേണ്ടി പറ്റും അതിനു വേണ്ടിയിട്ട് നമുക്ക് ഡെമ്മി ട്രാൻസാക്ഷനുകളെല്ലാം തന്നെ ഉപയോഗിച്ചുകൊണ്ട് ഈ പ്രവർത്തനം കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ് ഓക്കെ ഇൻറ്റേർണൽ കൺട്രോൾസ് ആണ് അടുത്ത അഡ്വാൻറ്റേജസ് ആയിട്ട് പറയുന്നത് നോക്കൂ പാസ്വേഡ് അതേപോലെ തന്നെ വൺ ടൈം ഫയലുകൾ അഥവാ റീഡ് ഓൺലി ഫയലുകൾ എന്നിവയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് റീഡ് ഓൺലി റീഡ് ഓൺലി ഫയലുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇൻറ്റേണൽ കൺട്രോളിങ് ആണ് നെക്സ്റ്റ് നെക്സ്റ്റ് വൺ മാനേജ്മെൻറ്റ് റിപ്പോർട്ടിംഗ് റിയൽ ടൈം ആയിട്ട് ഓരോ അപ്ഡേഷനുകളും നമുക്ക് മാനേജ്മെൻറ്റിന് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളത് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജസ് ആണ് ദെൻ നെക്സ്റ്റ് വൺ എക്സംഷൻ റിപ്പോർട്ടിംഗ് നോക്കൂ വളരെ പെട്ടെന്ന് തന്നെ ഏതെങ്കിലും നോൺ റെക്കറിങ് നാച്ചുറലുള്ള ട്രാൻസാക്ഷൻ നടക്കുകയാണെങ്കിൽ ഉടൻ തന്നെ നമുക്ക് അപ്ഡേഷൻ ആയിട്ട് കിട്ടാനും അതേപോലെ തന്നെ അലാമുകൾ ലഭ്യമാകാനും ഇതിനകത്ത് നമുക്ക് സംവിധാനങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ എക്സംഷൻ റിപ്പോർട്ടിംഗ് ആണ് ദെൻ ബെറ്റർ റെക്കോർഡ്സ് ബെറ്റർ റെക്കോർഡ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വളരെ ക്ലീനും അതുപോലെ തന്നെ നീറ്റുമായിട്ടുള്ള റെക്കോർഡുകൾ നമുക്ക് ലഭ്യമാകും എന്നുള്ളതാണ് ദെൻ ഇന്റർവിംഗ് റെക്കോർഡ്സും വളരെ വേഗത്തിൽ നമുക്ക് ലഭ്യമാകും എന്ന് പറഞ്ഞാൽ നിലക്കാല റിപ്പോർട്ടുകൾ നമുക്ക് വളരെ ഫാസ്റ്റർ ആയിട്ട് എടുക്കാൻ വേണ്ടി പറ്റും എന്നുള്ളത് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആണ് ദെൻ മോർ ഇൻഫർമേഷൻ ആണ് അടുത്ത അഡ്വാൻറ്റേജസ് ആയിട്ട് പറയുന്നത് നോക്കൂ ഫിനാൻഷ്യലും അതുപോലെ തന്നെ മറ്റേതെങ്കിലും ആസ്പെസിലുള്ള റെക്കോർഡുകൾ വളരെ വേഗത്തിൽ ലഭ്യമാകും ദെൻ കോസ്റ്റ് ഓഫ് ഓഫ് ഓഡിറ്റിംഗ് ഓഡിറ്റിംഗ് ഈസ് ലെസ് ദാൻ മാനുവൽ മെത്തേഡ്സ് ഇൻ ആയിട്ട് പറയുന്നത് ഡിസ് അഡ്വാൻറ്റേജസ് ഓഫ് ഇ ഡി പി ഓഡിറ്റിംഗ് ഫസ്റ്റ് വൺ ആബ്സെസ് ഓഫ് സപ്പോർട്ടിംഗ് വൗച്ചേഴ്സ് ഇവിടെ നമുക്ക് സാധാരണ മാനുവലി ആണ് ഓഡിറ്റിംഗ് നടത്തുന്നതെങ്കിൽ അവിടെ നമുക്ക് വൗച്ചേഴ്സുകൾ അവൈലബിൾ ആണ് എന്നാൽ കമ്പ്യൂട്ടറിൻ്റെ സഹായത്തോടു കൂടിയുള്ള ഡാറ്റ ഫയലുകൾ പരിശോധിക്കുന്നതിനാൽ നമുക്ക് ഒരു ഫിസിക്കൽ വൗച്ചറുകൾ അവൈലബിൾ അല്ല എന്നതൊരു ഡിമെറിറ്റാണ് രണ്ടാമതായിട്ട് പറയുന്നത് ലാക്ക് ഓഫ് വിസിബിൾ ട്രയൽസ് നോക്കൂ നമുക്ക് പരിശോധിക്കേണ്ടതെല്ലാം തന്നെ ആയിട്ടുള്ള രീതിയിലാണ് വിസിബിൾ ആയിട്ടുള്ള ഡോക്യുമെൻ്റുകൾ പരിശോധിക്കാനുള്ള സാധ്യത നമുക്ക് ഒരു ഓഡിറ്റിംഗ് രീതിയിൽ നമുക്ക് പോസിബിൾ അല്ല എന്നുള്ളതാണ് മറ്റൊരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നത് ദെൻ ചാൻസ് ഓഫ് മാനിപ്പുലേഷൻ നോക്കൂ ഇവിടുത്തെ അക്കൗണ്ടിങ്ങും അതുപോലെ തന്നെ ഓഡിറ്റിങ്ങും എല്ലാം തന്നെ നടക്കുന്നത് കമ്പ്യൂട്ടറിൻ്റെ സഹായത്തോടു കൂടിയാണ് സോ സോഫ്റ്റ്വെയറിനകത്ത് ചില അഡ്ജസ്റ്റ്മെൻറ്റുകൾ നടത്തിയോ അല്ലെങ്കിൽ അക്കൗണ്ടിംഗ് സിസ്റ്റത്തിനകത്ത് ചില മാൽപ്രാക്ടീസുകൾ നടത്തിയോ മാനിപ്പുലേഷൻ സാധ്യതയുണ്ട് എന്നുള്ളതും മറ്റൊരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നു ദെൻ റെസ്ട്രിക്ഷൻ ടു ആക്സസ് കമ്പ്യൂട്ടർ ഇവിടെ പ്രോപ്പർ ഓതറൈസേഷൻ ഇല്ലാതെ നമുക്ക് ഡാറ്റ നമുക്ക് കമ്പ്യൂട്ടറിൽ നിന്ന് എടുത്തു പരിശോധിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ കമ്പ്യൂട്ടർ ആക്സസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകളും ഇതിനകത്ത് ആയിട്ട് പറയുന്നു ഓക്കെ നെക്സ്റ്റ് വൺ ഓക്കെ നെക്സ്റ്റ് ആയിട്ട് പറയുന്നത് ഗാർബേജ് ഇൻഡ് ആൻഡ് ഗാർബേജ് ഔട്ട് നോക്കൂ കമ്പ്യൂട്ടർ എന്ന് പറയുന്ന ഒരു ഇലക്ട്രോണിക് ഡിവൈസ് ആണ് നമ്മൾ എന്താണോ ഇൻപുട്ട് കൊടുക്കുന്നത് അത് ഔട്ട്പുട്ട് ആയിട്ട് നമുക്ക് തരും എന്നുള്ളതാണ് കമ്പ്യൂട്ടറിന്റെ പ്രത്യേകത അതുകൊണ്ട് തന്നെ തെറ്റായ വിവരങ്ങൾ കൊടുത്തു കഴിഞ്ഞാലും അതിനനുസരിച്ചുള്ളൊരു ഔട്ട് പുട്ട് നമുക്ക് കിട്ടും അത് വെരിഫൈ ചെയ്യാനുള്ള സംവിധാനങ്ങളൊന്നും കമ്പ്യൂട്ടറിനെ സംബന്ധിച്ചില്ല എന്നുള്ളതും ഒരു ഡിമെറിറ്റായിട്ട് പറയുന്നു ദെൻ നെക്സ്റ്റ് വൺ സ്റ്റോറേജ് ആൻഡ് കോഡിങ്സ് കമ്പ്യൂട്ടറിനെ സംബന്ധിച്ച് സ്റ്റോറേജ് ഫെസിലിറ്റിയിൽ ഇനാഡക്കിച്ച് വന്നു കഴിഞ്ഞാലോ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ കോഡിങ്ങിനകത്ത് മിസ്റ്റേക്കുകൾ വന്നു കഴിഞ്ഞാലോ അതെല്ലാം തന്നെ അക്കൗണ്ടിങ് ആക്ടിവിറ്റിയെയും അതിൻ്റെ ഓഡിറ്റിംഗ് ആക്ടിവിറ്റിയെയും ഇൻഫ്ലുവൻസ് ചെയ്യും ദെൻ നെക്സ്റ്റ് വൺ കമ്പ്യൂട്ടർ വൈറസ് നമുക്കറിയാവുന്നതാണ് കമ്പ്യൂട്ടർ വൈറസിൻ്റെ സാധ്യത ഈ ഡാറ്റയൊക്കെ നശിപ്പിക്കാൻ സാധ്യതയുണ്ട് അതേപോലെ തന്നെ കമ്പ്യൂട്ടർ ഫ്രോഡിലുണ്ട് ആക്ടിവിറ്റികൾ വളരെയധികം നമ്മുടെ ഇലക്ട്രോണിക് രംഗത്ത് ഉണ്ട് അതും നമ്മുടെ ഡാറ്റ സീക്രട്ട്സിയെയും അതുപോലെ തന്നെ ഡാറ്റയുടെ വിശ്വാസ്യതയൊക്കെയും നശിപ്പിക്കുന്നു ഓക്കെ ഇത്രയുമാണ് ഇലക്ട്രോണിക് ഡാറ്റ പ്രോസസിങ് ഉപയോഗിച്ച് ഓഡിറ്റിംഗ് നടത്തുന്ന സമയത്തും അക്കൗണ്ടിങ് നടത്തുന്ന സമയത്തുമുള്ള പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും താങ്ക് യു